പാലാ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലുണ്ടായ അട്ടിമറിയിലെ അമർഷം ഉള്ളിലൊതുക്കാൻ ഗ്രൂപ്പ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുന്ന സി പി എം കൗൺസിലർമാർക്കെതിരെ നടപടി ആവശ്യപ്പെടില്ലെന്ന് ഗ്രൂപ്പ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി പാലാ നഗരസഭയിലെ സി പി എം കൗൺസിലർമാരിൽ നിന്നുണ്ടാകുന്ന നിരന്തര അപമാനത്തോട് നേതൃത്വം മൗനം പാലിക്കുന്നതിൽ പാർട്ടി അണികൾ കടുത്ത അതൃപ്തിയിലാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആരോഗ്യ സ്ഥിരം സമിതിയിൽ രണ്ടു സി പി എം അംഗങ്ങൾ വിട്ടു നിന്നതോടെയാണ് ഗ്രൂപ്പ് പ്രതിനിധി ജോസ് ചിരങ്കുഴി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തോറ്റത് അപ്രതീക്ഷിതമായ തോൽവിയുടെ ആഘാതത്തിനൊപ്പം സ്വന്തം തട്ടകത്തിലുണ്ടായ തിരിച്ചടിയിലെ അപമാനവും മാണി ഗ്രൂപ്പിനെ വേട്ടയാടുകയാണ് എന്നാൽ തൽക്കാലം പരസ്യപ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് പാർട്ടി എയർപോർട്ട് മോഷണത്തിലെ പരാതിക്കാരൻ ജോസ് ചിരങ്കുഴിയും ആരോപണവിധേയനായ സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് ബിനു പുളികക്കണ്ണവും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് മുന്നണിയുടെ തോൽവിയിലേക്ക് നയിച്ചതെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നുമുള്ള വിചിത്രമായ ന്യായീകരണമാണ് ഗ്രൂപ്പ് നേതൃത്വം മൗനത്തിന് മറുപടിയായി നൽകുന്നത് പാർലമെന്റ് തിരിച്ചടി കൗൺസിലർമാർക്കെതിരെ നടപടി ആവശ്യപ്പെടേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഗ്രൂപ്പ് എത്തിയത് എന്നാൽ ബിനു പുളിയെ കണ്ടം നഗരസഭയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും സി പി എം നേതൃത്വം തുടരുന്ന നിസ്സംഗതയിൽ മാണി ഗ്രൂപ്പ് അണികൾക്കിടയിൽ അമർഷം ശക്തവുമാണ് ഇരു ഇരുപാർട്ടികൾക്കുമിടയിലെ ഭിന്നത മുതലെടുക്കാൻ പ്രതിപക്ഷമായ യു ഡി എഫും രംഗത്തുണ്ട് ഹാജരാക്കാൻ പറ്റുന്നത് ഇതുപോലെ ഇതുപോലെ കേരളത്തിൽ ഏതെങ്കിലും നഗരസഭ എയർപോർട്ട് മോഷണത്തിൽ ബിനു കണ്ടത്തിനെതിരെ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല തെളിവില്ലാത്തതിനാലാണ് പോലീസ് കേസെടുക്കാത്തതെന്നും കള്ളപ്പരാതിയാണെന്നുള്ള വാദം ബിനു ശക്തമാക്കുന്നു എന്നാൽ കൂടുതൽ തെളിവുകൾ ഉടൻ ഹാജരാക്കി ബിനുവിനെതിരായ നിയമയുദ്ധം കടുപ്പിക്കുമെന്നാണ് ഗ്രൂപ്പുകാരനായ പരാതിക്കാരൻ ജോസ് ചീരങ്കുഴിയുടെ അവകാശവാദം ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം